ഖാദി നെയ്ത്ത് മേഖലയിൽ ആറര പതിറ്റാണ്ട് കാലമായി സജീവമാണ് പഴയങ്ങാടി അടുത്തില തെരുവിലെ നെയ്ത്തുകാരൻ കെ വി എൻ കുഞ്ഞമ്പു. തന്റെ 82 വയസ്സിലും ഇദ്ദേഹം നെയ്ത്ത് മേഖലയിലെ നിറസാന്നിധ്യമാണ്. ഗാന്ധിയനായ കുഞ്ഞമ്പു ദേശസ്നേഹത്തിന്റെ പ്രതീകമായാണ് ഖാദിയെ കാണുന്നത്. അറുപത്തിയേഴ് വർഷം മുൻപാണ് അടുത്തിലയിലെ കെ വി എൻ കുഞ്ഞമ്പു ഖാദി നെയ്ത്ത് മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നാടൻ നെയ്ത്ത് ഉപകരണമായ തറിയിൽ ഇന്ന് നെയ്യുന്നവർ വളരെ കുറവാണ്. അങ്ങനെ നെയ്യുന്ന ഒരാളാണ് കെ വി എൻ കുഞ്ഞമ്പു. അധ്വാനം കൂടുതലും വരുമാനം കുറവും ആയതിനാൽ പലരും ഇന്ന് നെയ്ത്തുരംഗം വിട്ടു. തനി ഗാന്ധിയനായ കുഞ്ഞമ്പു ദേശസ്നേഹത്തിന്റെ പ്രതീകമായാണ് ഇന്നും നെയ്ത്ത് രംഗത്ത് നിലകൊള്ളുന്നത്. മുൻപ് ദേശീയ പതാക, ബാൻഡേജ്, കാവിമുണ്ട്, കിടക്കവിരി എന്നിവയും നെയ്തിരുന്നു. എന്നാൽ ഇന്ന് തോർത്ത് നെയ്യുന്നതിലാണ് ഇദ്ദേഹം ഊന്നൽ നൽകുന്നത്. ആദ്യകാലത്ത് ഒരു മീറ്റർ മുണ്ടു നെയ്താൽ 25 പൈസ മാത്രമാണ് ലഭിച്ചിരുന്നത്. ഒരു ജനതയെ ദേശീയ വിമോചന പോരാട്ടത്തിലേക്ക് ഒറ്റനൂലിൽ കൊരുത്തെടുത്ത മഹാത്ഭുതമായ ഖാദി പ്രസ്ഥാനത്തിനെ ഇന്നും ചേർത്ത് പിടിക്കുന്ന ഇദ്ദേഹം ഏവർക്കും ഒരു മാതൃക തന്നെയാണ്. രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിക്കുന്ന നെയ്ത്ത് വൈകിട്ട് 5 മണി വരെ നീളും. ഭാര്യ തമ്പായിയും നെയ്ത്ത് മേഖലയിൽ തന്നെയായിരുന്നു. ഇന്നും നല്ല ചുറ്റുന്നതിന് സഹായവുമായി ഒപ്പമുണ്ട്. ആദ്യകാലത്ത് തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിലും മക്കളായ വിജയൻ, ശശി, ബൈജു എന്നിവരെ വളർത്തിയത് നെയ്ത്തിലൂടെ ലഭിച്ച വരുമാനത്തിൽ നിന്നാണെന്ന് തമ്പായി പറയുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനമുദ്രയും ദേശീയ ബോധത്തിന്റെ പ്രതീകവുമായ ഖാദി പ്രസ്ഥാനത്തിനും നെയ്ത്ത് മേഖലയെയും ഇന്നും കൈവിടാത്ത ഇവരെല്ലാം ഏവർക്കും ഒരു മാതൃക തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഞാൻ 22 വയസ്സിൽ ഞാൻ നെല്ലിച്ചു. അന്നേ ഞാൻ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം 82 വയസ്സായിട്ടും ഞാൻ മാറി മാറി ഇല്ല വെറൈറ്റി നെയ്ത് ഇന്നിപ്പം ഞാൻ ഒരു ചെറിയ തോർത്താണ് നെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ ആ കരുണ കൊണ്ട് നമ്മൾ ഇന്നും മുന്നോട്ട് പോകുന്നവരെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് വരെ ആ പാദത്തിൽ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് എന്നും ഖാദി മേഖലയിൽ തൊഴിലാളികളെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കെ വി എൻ കുഞ്ഞമ്പു പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.